ഹലോ, ഇന്ന് നമ്മൾ ഇന്ത്യൻ പവിലിയനായിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ പവിലിയൻ തന്നെ ഒരു വ്ലോഗായിട്ട് എടുത്തിട്ടുള്ളത് അത്യാവശ്യം കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പുറത്തൊക്കെ ഇങ്ങനെയാണ് നല്ല തിരക്കുണ്ടായിരുന്ന മുന്നേ പറഞ്ഞ പോലെ തന്നെ എക്സ്പോൻ്റെ തീർന്ന് തലേ ദിവസമാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ത്യൻ പവിലിയനിലേക്ക് എത്തി. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പം ഇതാ ഇതുപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇന്ത്യൻ പവിലിയൻ. ഇത് നമുക്ക് ഇരുട്ടാവുന്ന സമയത്തൊക്കെ ഇതുമ്പോൾ നമുക്ക് ഫോട്ടോസ് അങ്ങനൊരു നമുക്കിപ്പം ഇന്ത്യത്തെ സെലിബ്രിറ്റീസിൻ്റെ ഫോട്ടോസൊക്കെ ഇതിലായിട്ട് ഇങ്ങനെ നമുക്കൊരു സ്ക്രീൻ പോലെ നമുക്ക് ഈ ബിൽഡിങ്ങിൽ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ പവിലിയൻ്റെ ഉള്ളിലേക്ക് എത്തി. അങ്ങനെ ഓരോ സെക്ഷൻസായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് തന്നെ കോസ്മിക് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ ഫുള്ളും നമ്മുടെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കുറേ പ്ലാനറ്റ്സിൻ്റെ ഇതൊക്കെ മേലെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ISRO നല്ല അക്കംപ്ലിഷ്മെൻസും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയാനും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു കേട്ടോ. നമുക്കങ്ങനെ ക്ലിയറായിട്ട് വ്ളോഗ് എടുക്കാനൊന്നും പറ്റിയിരുന്നില്ല. പറ്റുള്ള പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. അച്ചു ഒരു റോബോട്ടല്ല ആസ്ട്രോണോട്ടിൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഫോട്ടോ എടുക്കായിരുന്നു. മേലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ പ്ലാനറ്റ്സിൻ്റെ ഇതൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. താഴെ ഇതുപോലെ ഒരു ഡോം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡോമിൽ നമുക്കിങ്ങനെ മൂണിൻ്റെ ആ ഒരു ഇത് കാണാനൊക്കെ അതിലൊരു സ്ട്രക്ചറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. മൂണും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയാനുണ്ടല്ലോ മാർസിൽ പോയത്, അതിൻ്റെയും ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് നീങ്ങിപ്പോയപ്പം യോഗയുടെ സെക്ഷനായിരുന്നു കേട്ടോ. നമ്മുടെ യോഗ ഷോക്കേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലേഡി അങ്ങനെ ഓരോ പൊസിഷൻസ് നമുക്കിങ്ങനെ യോഗ ആസനാസ് കാണിച്ചിരുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഓരോരുത്തരെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛനെ വിളിച്ചു, എൻ്റെ അച്ഛനെ കൊണ്ടൊരു പൊസിഷൻ ചെയ്യിപ്പിക്കാൻ പോവായിരുന്നു. അപ്പോൾ യോഗ നമുക്കറിയാം, നമ്മളിപ്പോൾ മാക്സിമം ലോകത്തിൻ്റെ മുമ്പിൽ ഷോക്കേസ് ചെയ്യുന്നുണ്ട് യോഗ. പിന്നെ അച്ചു പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല, അച്ചു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അച്ഛനെ കൊണ്ടൊരു പൊസിഷൻ ചെയ്യിപ്പിച്ചു. ആള് മെലിഞ്ഞുകൊണ്ട് പിന്നെ എന്ത് പൊസിഷനും പെട്ടെന്ന് ചെയ്യിപ്പിക്കാമല്ലോ. അങ്ങനെ യോഗയുടെ ഇത് കഴിഞ്ഞു. പിന്നെ അവരിതുപോലെ ഓരോ ആസനാസൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നിനും ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് കൾച്ചറൽ അല്ലെ കൾച്ചറൽ ആസ്പെക്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ യോഗ അല്ലെങ്കിൽ ഇപ്പം അതുപോലെ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ സെക്ഷനിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് നമ്മുടെ ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇതിൽ പഠിക്കാനുണ്ട് ഇങ്ങനത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ഒരു ചക്രങ്ങളും അങ്ങനത്തെ ഇതൊക്കെ. അപ്പോൾ ആ ഒരു ഇത് ഡിപിക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലായിടത്തും ശരിക്കും പറയും കുറച്ച് നേരം നിന്ന് കാണണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് കാണണം എന്നുള്ളതിൽ പെട്ടെന്ന് പെട്ടെന്ന് പോയതാണ്. തിരക്കൊന്നുമില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാലാണ് ശരിക്കും ഒന്ന് ഡെപ്തായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ മേലോട്ടേക്ക് പോവാണ്. അപ്പോൾ അത്യാവശ്യം ഫ്ലോറുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓരോ ഫ്ലോറുകളിലും ഓരോ കാര്യങ്ങളുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി. ഫസ്റ്റ് ഫ്ലോറിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത് കരിസ്മാറ്റിക് ഇന്ത്യ എന്നാണ്. അപ്പോൾ കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ബോളിവുഡിൻ്റെ അങ്ങനെ ഇത് ഫുള്ള് സ്ക്രീനാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ സ്ക്രീനാണ്. അപ്പോൾ ഞങ്ങൾ ആരും കയറി ചെല്ലുമ്പോൾ അവിടെ ഫുള്ളും ബോളിവുഡിൻ്റെ ഓരോ ഡെപ്പിക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. ഓരോ സ്റ്റാർസിൻ്റെയും അവിടെ അങ്ങനെ മൂവീസിൻ്റെ പഴയതും പുതിയതുമായിട്ടുള്ള മൂവീസിൻ്റെ ഒക്കെ കാര്യങ്ങളിങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ മാറിയിട്ടോ. പിന്നെ ഓരോ ഇതുപോലെ നമ്മുടെ സ്വന്തം വെള്ളംകളി അതുപോലെ ഈ ഉത്തരാഞ്ചൽ അങ്ങനത്തെയൊക്കെ ഓരോ ടൂറിസ്റ്റ് പ്ലേസസ് അല്ലെങ്കിൽ കൾച്ചറൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ ഇങ്ങനെ വന്നു പോകേണ്ടായിരുന്നു. അപ്പോൾ അതായത് നേരത്തെ പറഞ്ഞു നമ്മളിവിടെ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ഓരോ ഫേമസ് ആയിട്ടുള്ള പ്ലേസസ്, ലേക്സ് അതൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നടന്നു അടുത്ത സെക്ഷന്, ഓപ്പൺനെസ് ഓപ്പർച്യൂണിറ്റി ഗ്രോത്ത്. അപ്പം എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമുക്ക് കുറേ ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ ടാർഗറ്റ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഏരിയാസ് ആട്ട ഇനി ഉള്ളത്. അപ്പോൾ അത് അടുത്ത ഫ്ലോറിലാണ്. പിന്നെ അവിടെ തന്നെ നമുക്ക് ട്രാൻസ്ഫോമിങ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലോറ്. അപ്പം അതിൽ ഫുള്ളും ഇതുപോലെ നമുക്ക് ടെക്നോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അതിനേക്കാളും കൂടുതലും നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്താണ്, ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഓരോ വർഷം ഓരോ മേഖലകളിലും ഉണ്ടായ ഗ്രോത്ത് എന്താണ് എന്നൊക്കെ നമുക്ക് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ സെക്ഷനിലായിട്ട് ഇന്ത്യത്തെ ഓരോ ഏരിയാസിലായിട്ടുള്ള ഇപ്പോൾ ഓരോ ക്ലോത്തിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ, ഇപ്പോൾ പഷ്മീന ഷോള് അങ്ങനെയൊക്കെ ആയിട്ട്, അതുപോലെ ഹാൻഡിക്രാഫ്റ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലോത്തൊക്കെ കൂടുതലും എടുത്ത് കാണിക്കണത് നമുക്ക് അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഓരോ ഏരിയാസിലുള്ള ഓരോ സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്പോ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമല്ല, നമുക്കിതുപോലെ നമ്മുടെ കൾച്ചറൽ പ്രൊജക്ഷൻ എന്താണ് നമ്മുടെ കൺട്രി എന്നുള്ളതും കൂടിയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഹിസ്റ്ററീസ് വരുന്നുണ്ട്. പിന്നെ പല കൺട്രീസിൻ്റെ പവിലിയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പഴയ ഹിസ്റ്ററീസും അങ്ങനെ പഴയ പഴയ കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ അങ്ങനത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റ് വളരെ കുറവായിരുന്നു ഇന്ത്യയിൽ. ഇവിടെ കൂടുതലും പ്രസൻറ്റ് എന്തൊക്കെ നടക്കുന്നുണ്ട്, എത്രത്തോളം ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ കൂടുതൽ കാണിക്കുന്നത്. നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റും, അതുപോലെ ഇത് നല്ല ഭംഗിയുള്ളൊരു കൺസ്ട്രക്ഷൻ ആയിരുന്നു കേട്ടോ. ഒരു സിറ്റി റൂഫിൽ ഇങ്ങനെ തല കുത്തി നിൽക്കുന്ന പോലെ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല ഭംഗിൻ്റെ ആയിരുന്നു കാണാൻ. ഇപ്പം നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയുടെ ഐക്കണാണ് ഈ ലയൻ. അപ്പം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ നല്ല ഭംഗിൻ്റെ ആയിരുന്നു കാണാൻ. പിന്നെ ഒരു സ്ക്രീനിൽ ഇപ്പോൾ PM മറ്റുള്ള ലീഡേഴ്സിനായിട്ടുള്ള വേൾഡ് സമ്മിറ്റ്, അങ്ങനത്തെ നമ്മുടെ അതായത് ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പിൽ നമ്മൾ എത്ര സ്ട്രോങ് ആണെന്നുള്ള കാണിക്കാനായിട്ടുള്ള സെക്ഷനായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ബോട്ടും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലോകവുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ. പിന്നെ അടുത്ത സെക്ഷനിൽ എമർജിങ് ഇന്ത്യ, ഇത് കൂടുതലും IT സെക്ടർ അങ്ങനത്തെ കോൺസെപ്റ്റാണ്. നമ്മുടെ ഓരോ മേഖലകളിലും എത്രത്തോളം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സാധ്യതകളൊക്കെ ഉണ്ടെന്നാണ്. പിന്നെ ഇതുപോലെ ഒരു കൂട് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ കയറി നോക്കുമ്പോൾ PM ഒരു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഡെസ്ക് പോലെ അതിൽ ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് PM സ്പീച്ചും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കേൾക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇന്ത്യയിൽ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിന് ആൾക്കാരെ ക്ഷണിക്കുന്നതും ഒക്കെ അങ്ങനത്തെ സ്പീച്ചായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇന്ത്യൻ പവിലിയൻ്റെ ഒരു ഓവറോൾ വ്യൂ മേലെ നിന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു മിനി മോള് പോലെ തന്നെ ആയിരുന്നു.
എക്സ്കലേറ്ററും അതുപോലെ മേലേക്കും താഴേക്കും പോകാനുള്ള സെക്ഷനായിട്ട്. ഇതിപ്പോൾ ശരിക്കും നമ്മളൊരു സെക്ഷൻ മാത്രം കണ്ടിട്ടുള്ളത്, നമ്മൾ ചിത്രമേ ഉള്ളൂ എന്നിട്ട്. പക്ഷേ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ ഇനിയും ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു. ശരിക്കും എന്താ പറയുക, ഒരു ഷോപ്പിംഗ് മാള് പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ അത്യാവശ്യം നമുക്ക് കാണാൻ ഒരുപാട് ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ഫ്ലോറിൽ ഇന്ത്യൻ ഫിലിംസിനെ കുറിച്ചിട്ടുള്ള ഇതായിരുന്നു കേട്ടോ. എത്രത്തോളം ഫിലിം ഷൂട്ടിങ്ങിനെ കുറിച്ച് ഇതിൻ്റെ സാധ്യതകളുണ്ട് എന്നൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ടെക്സ്റ്റൈൽസിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു, ഏതൊക്കെ ടൈപ്പ് എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് സാധ്യതകളുണ്ട്, അഡ്വർടൈസ്മെൻറ്റും. അതുപോലെ ഒരു ഏരിയയിൽ നമുക്ക് ഒരു ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്തോ കംപ്ലയിൻ്റ് ആയിട്ട്, മറ്റേത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്ന്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പി എമ്മിൻ്റെ കൂടെ ഇരിക്കുന്ന പോലെയൊക്കെയുള്ള ഫോട്ടോസ് കിട്ടും, പക്ഷെ അതെന്തോ കേടായിരുന്നു. അങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ ഇപ്പോൾ നമ്മുടെ ടെക്നോളജിക്കൽ ആസ്പെക്റ്റായുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വിൻമില്ലും കാര്യങ്ങളൊക്കെ. അപ്പം അത്യാവശ്യം ലോകം തന്നെ ഉണ്ട് കേട്ടോ, നമ്മളെല്ലാം ഇരുന്ന് കണ്ടു വരുമ്പോൾ അത്യാവശ്യം ടൈം എടുക്കും. ഇന്ത്യൻ പവിലിയൻ നമ്മൾ കുറച്ച് കണ്ടുള്ളൂ, കുറച്ച് മീൻസ് എല്ലാതും കണ്ടു, പക്ഷെ നമുക്കത് ഇരുന്ന് വായിക്കാനോ അങ്ങനൊന്നും പറ്റിയിട്ടുണ്ടായില്ല, ടൈം ഒരുപാട് കുറവല്ലായിരുന്നു. ഇവിടെയും അങ്ങനെ തന്നെ ടെക്സ്റ്റൈലിൽ എന്തെല്ലാം നമുക്കിപ്പോൾ ബനാറസി സിൽക്ക്, കാഞ്ചീപുരം സിൽക്ക്, അതുപോലെ ഖാദി. ഖാദീനെ ഇപ്പോൾ നമുക്കിവിടെ ഗാന്ധിജിയുടെ ഒരു പ്രതിമയും ഖാദി നൂലുണ്ടാക്കുന്നതും അങ്ങനത്തെ ഒക്കെ ഇട്ടുണ്ട് ഖാദിയുടെ മേഖലകളിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ടെക്സ്റ്റൈലിൻ്റെയും എക്സ്പ്ലനേഷൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫ്ലോറ് നിറച്ചും തമിഴ്നാടിൻ്റെ ഡീറ്റെയിൽസ് ആയിരുന്നു കേട്ടോ. ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റിന് സ്കോപ്പുള്ള സ്റ്റേറ്റ് ആണല്ലോ തമിഴ്നാട്. അപ്പോൾ തമിഴ്നാടിൻ്റെ പല കലകളും ഏതെല്ലാം മേഖലകളുണ്ട്, എത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്, അങ്ങനെയൊക്കെയുണ്ട്. അതുപോലെ ഇവിടെ ഒരു ചേട്ടൻ ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിൻ്റെ ഇരുന്നിട്ട് കൈകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ പ്രതിമകൾ ഉണ്ടാക്കുന്നതും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തമിഴ് മൂവീസ്, പക്ഷേ അതെന്തുകൊണ്ടാണ് തമിഴ്നാട് മാത്രം എന്നുള്ളത് എനിക്കറിയില്ല. അത് മുമ്പ് വേറെ സ്റ്റേറ്റ്സ് കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ ഒരു ഫ്ലോറ് ഫുള്ളും തമിഴ്നാടിൻ്റെ ഒരു ഡെപ്പിക്ഷൻ ഇതായിരുന്നു, തമിഴ്നാടിൻ്റെ എല്ലാ മേഖലകളും. അങ്ങനെ ഏറ്റവും താഴത്തെ ഫ്ലോറിലെത്തി നമ്മൾ പോവാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇങ്ങനെ നമ്മുടെ കൺസ്ട്രക്ഷൻസ്, ഇപ്പോൾ ഗോൾഡൻ ടെമ്പിൾ, പിന്നെ ഡൽഹി ജമാ മസ്ജിദ്, ഇത് നമ്മൾ അബുദാബിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ടെമ്പിളാണ്. അതിൻ്റെ രൂപങ്ങളും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനത്തെ ടെക്നോളജിക്കൽ ഇതിൽ കാണിക്കുമ്പോൾ. അതുപോലെ സ്ക്രീനിലൊക്കെ ആയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ടായിരുന്നു. രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇപ്പം ഈ ഓരോ ബിൽഡിങ്സും ഇതൊക്കെ അമ്പലങ്ങളും ഉണ്ട്, പള്ളികളും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ ഉണ്ടല്ലോ, അങ്ങനത്തെ അതിൻ്റെ ഒരു ചെറിയ മിനിയേച്ചർ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ എല്ലാ ലാംഗ്വേജസിലും സ്വാഗതം എന്നുള്ളതും. പിന്നെ നമ്മുടെ 75th സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ കുറേ ഗ്ലിംസ് ഉണ്ടായിരുന്നു, ഫ്ലാഗ് ഉയർത്തിയതും അങ്ങനത്തെ ഒക്കെ. 75 years ഓഫ് ഫ്രീഡം അങ്ങനെയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ ഇന്ത്യ ഓൾമോസ്റ്റ് കണ്ടു കഴിഞ്ഞു. കണ്ടെന്ന് പറഞ്ഞാൽ കുറേയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇനിയും അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാടാണ് ഫോക്കസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു കലാരൂപമായിരുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു എക്സ്പോൻ്റെ എപ്പിസോഡിൽ ബാക്കി എടുത്തിട്ടുള്ളതും കൂടി കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം നമുക്ക് പുതിയ വീഡിയോസും കൊണ്ട് കാണാം. ബൈ.